നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രൂരതയുടെ പര്യായമായി കേരളം ഇന്ന് കാണുന്നത് ജോളിയാണ്. പക്ഷേ ജോളി മാത്രമല്ല, ജോളിയെ പോലെ ഒരുപാട് പേർ നമ്മുടെ കേരളത്തിലുണ്ട്. കൊല്ലത്ത് നിന്ന് പുറത്തുവരുന്ന വാർത്ത ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ്. സ്വന്തം അമ്മയെ ചവിട്ടി കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയ മകന്റെ വാർത്ത. കേരളം ഇത്തരത്തിലുള്ള കൊലപാതക പരമ്പരകളുടെ കഥകൾ കേട്ട് ഇപ്പോൾ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. എന്താണ് നമ്മുടെ കേരളത്തിന് സംഭവിക്കുന്നത് എന്ന് ആർക്കും വിലയിരുത്താൻ പറ്റാത്ത ഒരു സാഹചര്യം. കൊലപാതകമൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് ഒന്നുമല്ലാതായിരിക്കുന്ന കാഴ്ച. ഈ കൊല്ലത്ത് നടന്നിരിക്കുന്ന ഈ ഒരു സംഭവം ആരുടെയും കണ്ണ് നനയിപ്പിക്കുന്നതാണ്. എന്നും ആ അമ്മയുടെ കരച്ചിൽ നാട്ടുകാർ കേൾക്കുമായിരുന്നു. അവൻ ആ അമ്മയുടെ വയറ്റത്ത് ആഞ്ഞു ചവിട്ടുമായിരുന്നു. അപ്പോൾ അവർ ഉറക്കെ നിലവിളിക്കും. കേട്ടു നിൽക്കാൻ കഴിയില്ല ആ കരച്ചിലെന്നാണ് നാട്ടുകാർ ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്നാലും ആ അമ്മ അവനെ ഒരിക്കലും വിട്ടുപോയിട്ടില്ല. മദ്യത്തിന്റെ പേരിൽ നടന്ന തർക്കത്തിൽ ഇവൻ ഒരു കൂട്ടുകാരനെ കൊല്ലുകയുണ്ടായി. ആ കേസിലും ഇവനെ ജാമ്യത്തിലെടുക്കാൻ പോയത് സ്വന്തം അമ്മ തന്നെയായിരുന്നു. വേറെ രണ്ട് മക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് സ്നേഹം അവനോടായിരുന്നു. അതിൽ ഒരു മകൾ അധ്യാപികയാണ്, ഒരു മകൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. എന്നിട്ടും ഉപദ്രവം മാത്രം ചെയ്യുന്ന മകനൊപ്പം ആ അമ്മ ജീവിച്ചു. മദ്യപിച്ചാൽ അവനൊരു മൃഗമായി മാറും. പെൻഷന് വേണ്ടി ആ അമ്മയെ കൊല്ല ചെയ്തതും നാട്ടുകാർ കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ നാട്ടുകാർ തന്നെ പറയുമ്പോൾ ആ സംഭവത്തിൽ അത് കേൾക്കുന്നവരുടെ മനസ്സ് പോലും മരവിച്ചു പോകും. അത്രയ്ക്ക് ക്രൂരതയാണ് ആ മകൻ അമ്മയോട് കാണിച്ചുകൊണ്ടിരുന്നത്. അമ്മയെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ ഇപ്പോൾ പ്രതിയായ ഇളയ മകൻ സുനിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മുൻപ് കൊലക്കേസിലും കഞ്ചാവ് കേസിലും സുനിൽ പ്രതിയായിരുന്നു. ഇയാളെ പേടിച്ച് മറ്റു മക്കളൊന്നും അമ്മയെ കാണാൻ വന്നിരുന്നില്ല. ക്രൂരമായി മർദ്ദിക്കുമ്പോഴും ഇളയ മകനെ വിട്ടുപോകാൻ ഈ അമ്മ ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. അമ്മയെ കൊന്നത് പണത്തിന് വേണ്ടിയാണ് എന്നും സഹോദരിയും പറയുന്നുണ്ട്. സുനിൽ വീടിന്റെ പ്രമാണം ചോദിച്ച് അമ്മയെ ഉപദ്രവിക്കുന്നുണ്ട് എന്നും 2 ലക്ഷം രൂപ എത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും സഹോദരി വ്യക്തമാക്കിയിരുന്നു. അമ്മയെ കാണാനില്ല എന്നുള്ള സഹോദരിയുടെ പരാതിയിന്മേലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് തന്നെ. കഴിഞ്ഞ മാസം 5-ാം തീയതി മുതലാണ് നീതിനഗർ ഹൗസ് നമ്പർ 80-ലെ താപത്രി അമ്മയെ കാണാതായത്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് മകൾ പരാതി നൽകിയത്. അന്വേഷണത്തിൽ 1 മാസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സുനിലിനൊപ്പം കുട്ടൻ എന്ന സുഹൃത്തും കൊലപാതകത്തിൽ പങ്കാളിയായി എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വാർത്ത ഏതൊരു മലയാളിയെയും സംബന്ധിച്ച് ഒട്ടും താങ്ങാനാകാത്ത ഒന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.